കെവിയെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ എന്നും പച്ചയാണ്. ഞാൻ അദ്ദേഹത്തെ കൊച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ആദ്യത്തെ കണ്ടുമുട്ടൽ ഞങ്ങളന്ന് കൊട്ടാരക്കര മൈലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ കുറേ രാഷ്ട്രീയവും പത്രപ്രവർത്തനവുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പ്രധാനമായിട്ടും ഒരു ക്രിസ്ത്യൻ മിഷനറി ആയിരുന്നു. അപ്പോൾ ഒരു ക്രിസ്ത്യൻ മിഷനറിയുടെ വീട്ടിൽ ഒളിച്ചു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ സമയത്തുള്ള ഒരു ക്രിസ്ത്യൻ മിഷനറിയുടെ വീട് അവർക്കൊരു ഒരു വളരെ എന്താ സെക്യൂറായിട്ടുള്ള ഒരു ഷെൽട്ടറാണ്. ആ കാലഘട്ടത്തിലാണ് പി കെ വി നല്ല പ്രസരിപ്പുള്ള സുന്ദരക്കുട്ടനായ ഒരു യുവ നേതാവ് വീട്ടിലെത്തുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതുപോലെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും, അപ്പം സാധാരണ നമ്മൾ കാണുന്ന മറ്റു കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ഒരു വലിയ ക്രൗര്യമൊക്കെ ഉള്ള മുഖവും അല്ലെങ്കിൽ വലിയ വല്ലാത്തൊരു വലിയ മീജയോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. വളരെ സോഫ്റ്റായിട്ടൊരു മനുഷ്യൻ. ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇരിക്കാൻ പറ്റുമോ എന്ന് നമ്മളൊക്കെ അതിന് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എനിക്ക് 13-14 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പുറകെ ഇങ്ങനെ കൊച്ചല കൊച്ചല എന്ന് വിളിച്ചു നടക്കും. അപ്പോൾ എന്നോടൊക്കെ വലിയ വാത്സല്യം വരുന്നു ഒരു കൊച്ചനിയനെ പോലെ. അന്നും ഇന്നും ഇന്നും എന്ന് വെച്ചാൽ പി കെ വി ജീവിച്ചിരുന്നുള്ള കാലം ആ വാത്സല്യം എന്നോടുണ്ടായിരുന്നുള്ളൂ. അതെനിക്കെപ്പോഴും വളരെയധികം എന്താ ഒരു 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 നൊസ്റ്റാൾജിയ പോലെ ഞാൻ ഓർക്കുന്ന ഒരു ബന്ധമായിരുന്നു പി കെ വി ആയിട്ടുള്ളത്. അദ്ദേഹത്തിന് വീട്ടിലെ നമ്മുടെ വീട്ടിലെ സ്വന്തം മെമ്പറല്ല, എൻ്റെ അച്ഛൻ്റെ നമ്മളുടെ മക്കളുടെ ഒരാൾ എന്നുള്ള രീതിയിലുള്ള ബന്ധമായിരുന്നു പി കെ വി ആയിട്ടുള്ളത്. പി കെ വി ഇപ്പോഴും പി കെ വി മരിച്ചെന്നൊന്നും എനിക്ക് വിശ്വസിക്കാം. മുമ്പ് വയ്ക്കുന്ന പോലെ തോന്നി ജീവിച്ചോണ്ട്. ആ അന്ന് മോളുണ്ടായപ്പോൾ എനിക്ക് വേവിച്ചാനില്ലാതിരുന്നതിൻ്റെ ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. അത് വേവിച്ചാനും വല്ല ഓർമ്മയുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയുണ്ടോ. അവൾക്ക് ഒരു 2 മാസമായപ്പോഴത്തേക്ക് വൂപ്പിംഗ് കോഫ് വന്നു. വൂപ്പിംഗ് കോഫ് എന്ന് പറയാൻ ചുമച്ച് ശ്വാസം അങ്ങ് നിൽക്കും. അപ്പോഴത്തേക്ക് ഭയങ്കര വിഷമമാണ് നമുക്ക്. അപ്പോൾ വേവിച്ചാനൊന്ന് വരാൻ പറ്റുമോ, കാണാൻ പറ്റുമോ കുഞ്ഞിനെ? അപ്പോൾ അത്രയുണ്ട് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവരൊക്കെ വേവിച്ചാനെ ഓരോ ദിവസവും ഇങ്ങനെ എഴുത്തിക്കൂടെ അറിയിച്ചുകൊണ്ടിരിക്കും. ചേച്ചാൻ അവിടെ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുപോകും, ആ മരുന്ന് കൊടുക്കും, ഈ മരുന്ന് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് ഇങ്ങോട്ട് മറുപടി. അന്ന് ഫോണില്ല, ഫോൺ സംവിധാനമേ ഇല്ല. അന്ന് ഒത്തിരി ആൾക്കാർ വേവിച്ചാനെ ഒന്ന് കണ്ട് സംസാരിക്കാനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല. നമുക്ക് എന്തെങ്കിലും നേരിട്ടൊന്ന് പറയണമെന്ന് വരിയില്ല, വേവിച്ചാനോട് പറയാനേ അവസരമേ കിട്ടത്തില്ല. ഒരുപാട് ആരാധകരോ വീട്ടുകാരോ ഇങ്ങനെ എപ്പോഴും വട്ടത്തിൽ കാണും. ആദ്യത്തെ നോവൽ എഴുതുന്നൊക്കെ കല്യാണത്തിന് ശേഷമാണ്. ഡൽഹിയിൽ വീട്ടിലെ ഇവിടെ ആ ഡൽഹിയിലെ ഞങ്ങൾ അമർ കോളനി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അവിടെ ആ വീട്ടിലിരുന്നാണ് ആദ്യം ഈ സാക്ഷിയുടെ ആദ്യത്തെ വരി എഴുതുന്നത്. പക്ഷേ വസൂരി അതിന് മുൻപ് എഴുതാൻ തുടങ്ങിയിരുന്നു, അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ സാക്ഷി എഴുതിയത് അവിടെ ഇരുന്നാണ്. 7 മുതൽ സാക്ഷി, വസൂരി ഒക്കെ അവിടെ അമർ കോളനിയിലിരുന്ന് എഴുതിയതാണ് ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ്. കല്യാണത്തിന് ശേഷമാണ് ആദ്യത്തെ നോവൽ എഴുതിയതെന്ന് പറഞ്ഞത് അത് മനസ്സിരിക്കത്തേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എഴുതിയ നോവൽ വസൂരിയാണ്. അത് 63-ൽ എഴുതിയത്. 63-ൽ എൻ്റെ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് ഉള്ള സമയത്ത് നാട്ടിൽ വെച്ചാണ് എനിക്ക് ചിക്കൻ പോക്സ് പിടിപെടുന്നത്. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ ഒരു മുറിയിൽ ഇങ്ങനെ കിടന്ന്, അപ്പോൾ അവിടെ വിഷവൈദ്യന്മാരും മറ്റൊരു മരിച്ചവരൊക്കെ ഇങ്ങനെ കാണാൻ വരും പേടിയില്ലാത്തവർ. ഞങ്ങളൊരു വീട്ടിലെ ഒരു റൂം ഒരു ഐസൊലേഷൻ വാർഡ് പോലെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രം അവിടെ, ഇടയ്ക്കിടയ്ക്ക് അമ്മ എൻ്റെ കഞ്ഞിയൊക്കെ കൊണ്ടുവരും. ആ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് അന്ന് വസൂരിയെക്കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് കഥകൾ കേൾക്കുകയും അറിയുകയും ചെയ്തു. അതിനു മുമ്പ് ചിലവൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളൂ കൊച്ചു നാളും അതിൽ താമസിക്കുമ്പോഴൊക്കെ. അങ്ങനെയാണ് ഈ വസൂരി എന്ന് പറയുന്ന നോവൽ ആദ്യം മനസ്സ് വരുന്നത്. അതാണ് ആദ്യം എഴുതിയതും ആദ്യം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയതും. പക്ഷേ പുസ്തകരൂപത്തിൽ ആദ്യം വന്നത് സാക്ഷിയാണ്. അന്നൊക്കെ ശരിക്കും എഴുതുമായിരുന്നു, ശരിക്കും എഴുതുകയും ചെയ്യും, ശരിക്കും കമ്പനി, ശരിക്കും കാശും കിട്ടിയിട്ടുണ്ട്. അത് മുഴുവൻ നശിപ്പിച്ച് കളയുകയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പോൾ അസുഖം അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു 10-15 വർഷമായി എഴുത്തേ ഇല്ല. കമ്പോളം എഴുതാൻ തുടങ്ങിയിട്ട് തന്നെ 10 വർഷം കഴിഞ്ഞു. ഇപ്പം ഈ വലിയ അസുഖമൊക്കെ കഴിഞ്ഞ് നോർമലായതിന് ശേഷം ഇപ്പോഴാണ് എൻ്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്ത് ഒരു ഇത് പ്രസിദ്ധീകരിച്ച് ആദ്യത്തെ വായന. ഇനിയത്തേത് എഴുതാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളീ പറഞ്ഞതുപോലെ ആ സ്പീഡും ആ റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റി ഒന്നും ഇപ്പോൾ ചിലപ്പോൾ കാണത്തില്ലായിരിക്കും. എനിക്ക് അറിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് എന്നും ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ അത് പഴയ സ്പീഡ് ഇപ്പോൾ ഇല്ല. പഴയ പോലെ അത് പിന്നെ അസുഖമൊക്കെ ഒരു കാരണമായിരിക്കാം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ മാനസികമായിട്ട് വളരെ ആക്റ്റീവാണെന്ന്. നമ്മൾ ആദ്യം കണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചത് ഓർമ്മയുണ്ടോന്നോ? എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. കാരണം വേണുവിൻ്റെ പക്ഷേ ആ സന്ദർഭം ഓർമ്മയുണ്ടോ ഞാനിപ്പോൾ സംശയിക്കുന്നത്. കാരണം ഈ ചരൽക്കുന്ന് പറയുന്ന സ്ഥലത്ത്, കോഴഞ്ചേരിക്കടുത്ത് ചരൽക്കുന്ന് പറയുന്ന സ്ഥലത്ത്
ഏതോ ഒരു യൂത്ത് ഓർഗനൈസേഷൻകാർ ഒരു ക്യാമ്പ് നടത്തി. ഒരു ദിവസം അവിടെ ക്യാമ്പിൽ പങ്കെടുക്കാൻ ഞാനും പോയി. അവിടെ വെച്ചാണ് പത്മരാജൻ ഈ വേണു ഈ തുള്ളിച്ചാടിയൊക്കെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹമായി, അന്ന് തൊട്ട് തുടങ്ങിയ സ്നേഹമായത്. ഭരതൻ ആവശ്യപ്പെട്ട അനുസരിച്ച് ചെതലുകൾ എന്ന സിനിമയ്ക്ക് കഥയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി നമ്മളൊന്നിച്ച് മദ്രാസ് മാരിസ് ഹോട്ടലിൽ താമസിച്ച കുറച്ച് ദിവസങ്ങളാണ് ഒന്നിച്ച് കഴിഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, എത്രയോ കാലങ്ങളായി അല്ലെങ്കിൽ എത്രയോ ജന്മങ്ങളായി ഇഷ്ടമുള്ള രണ്ടുപേര് തമ്മിലാണ്, രണ്ടുപേരാണ് നമ്മൾ രണ്ടുപേരെന്ന് ഈ തോന്നിയിട്ടുണ്ട്. സ്നേഹമാണ് ദേവിച്ചാൻ്റെ ഏറ്റവും വലിയ ബലഹീനതയെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ചെതലുകളിലെ സ്ക്രിപ്റ്റിൽ നിന്ന് ആ കാലത്തുള്ള രസകരമായ ഒരു അനുഭവമുണ്ട്. അത് ദേവിച്ചാൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതായിരിക്കും എനിക്കും രസം. അത് നമ്മളെ ഒരു കുരുക്കിലാക്കാനുള്ള പരിപാടിയാണ് വേണമെങ്കിൽ. അല്ലെ, മാരിസ് ഹോട്ടലിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചു. അപ്പോൾ ചെതിലുകൾ എന്ന് പറഞ്ഞ് പണ്ട് വന്ന മാതൃഭൂമിയിലെ ഒരു കഥ, അത് ബേസ് ചെയ്തുകൊണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അതന്നൊന്നും വിജയിച്ചില്ല, കുറേ നാൾ അതിനുവേണ്ടി മെനക്കെട്ടു എന്നേ ഉള്ളൂ. അവിടെ ഇങ്ങനെ താമസിക്കുമ്പോൾ മിക്കവാറും നമ്മുടെ ഈ തകരയുടെ പ്രൊഡ്യൂസർ ബാബു ഉണ്ടായിരുന്നു. ബാബുവും ഭരതനും കൂടെ മിക്കവാറും ഇന്ന് എല്ലാ ദിവസവും വൈകുന്നേരം വരും. വന്ന് ഞങ്ങളുടെയാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ കഥ ഡിസ്കസ് ചെയ്യും ഞാനും ഭരതനും കൂടെ. വേണു ആ ഡിസ്കഷനിൽ പങ്കെടുക്കും. അങ്ങനെ ഒരു പതിവുണ്ട്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുമ്പം ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് വല്ല പിന്നെ ഇഡ്ഡലിയോ സാമ്പാറോ ദോശയൊക്കെ ആയിരിക്കും സംഭവം. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാനോട്ടിലായിരുന്നില്ല മാനേജ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക രണ്ടുപേരും മുറിക്കകത്ത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മുഖത്തോട് പോകുന്ന നോക്കും, രണ്ടുപേരും ഒന്ന് ചിരിക്കും. സംഭവം രണ്ടുപേർക്കും അറിയാം, കാരണം അലമാരിക്കകത്ത് ബ്രാൻഡി ഇരിപ്പുള്ളു. അപ്പോൾ ഇത് ഓരോന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒന്ന് നടിച്ചാലോ എന്നൊരു വിചാരമാണ് രണ്ടുപേരുടെയും മനസ്സിൽ. പക്ഷേ ഇതൊരാൾ പറയണമല്ലോ, വിഷയം ഒരാൾ അവതരിപ്പിക്കണമല്ലോ. അതെപ്പോഴും തൂക്കുന്ന ഞാനാണ്. വേണു ചിരിച്ച് ചിരിച്ച് ചിരിച്ചിരിക്കും. അവസാനം ഞാൻ പറയും, വേണു കള, നമുക്കറിയാം സംഭവം മനസ്സിലായി, ഇനി ഏഴ് അല്ല. ഇപ്പോൾ എന്ത് ചെയ്യും? അന്നേരം വേണു പൊട്ടി ചിരിച്ചോണ്ട് എടുത്തോണ്ട് വരും. അതാണ് ഈ രഹസ്യം ഒന്ന് വേണു പറഞ്ഞ സംഭവം. ഇപ്പോൾ നാട്ടുകാരെയൊക്കെ പറയണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ പറയിപ്പിച്ചു കിടങ്ങുന്നുണ്ടെങ്കിൽ പറയാതിരിക്കാൻ പറ്റുമോ? പുതിയ തലമുറയിൽപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ബേബിചായൻ്റെ കൃതികളെക്കുറിച്ച് പറയാനാണ് എനിക്ക് താല്പര്യം. ബേബിചായൻ്റെ കൃതികളുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന, കഥകളിലും നോവലുകളുടെയും ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിരിക്കുന്ന ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, എക്സിസ്റ്റൻഷ്യലിസം അടക്കം ഉള്ള പാശ്ചാത്യ ലോകത്ത് മേൽക്കൈ നേടിയ ആശയങ്ങളുടെ കേരളീയമായ ഒരനുഭവം ബേബിചായൻ്റെ കഥകളിലും നോവലുകളിലും കാണാൻ പറ്റും. റിലീജിയസ് നോവേഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ അജ്ഞതയുടെ താഴ്വരയിലും വസൂരിയിലുമൊക്കെ ഒരു ക്രിസ്ത്യൻ അനുഭവം വളരെ ഗംഭീരമായിട്ട് വളരെ പ്രത്യേകതകളോടുകൂടി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മതപരമായ ഒരു ചിന്തയുടെ അംശം എന്ന് സൂചിപ്പിച്ചല്ലോ, അപ്പോൾ അത് കുറേയൊക്കെ ഉണ്ടാവാം. അത് സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു ഭാഗം പോലെ വന്ന് ചേർന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രണയത്തെയും രതിയെയും അതിൻ്റെ കൃത്യതയും മലയാളത്തിലെ ഏറ്റവും സൂക്ഷ്മമായിട്ട് അവതരിപ്പിച്ച ഒരാൾ ബേബിചായനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രതിയെയും പ്രണയത്തെയും അതിൻ്റെ കൃത്യമായ ഇടങ്ങളിൽ വെച്ച് പിടിച്ചെടുക്കുന്ന ഒരു തലം ബേബിചായൻ്റെ പ്രണയത്തെയും രതിയെയും കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. പക്ഷേ അത് പലപ്പോഴും വിലയിരുത്ത കൃത്യമായ ഒരു ഇടത്ത് അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്ഥലത്ത് വെച്ച് അത് വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് വളരെ പ്രധാനമായിട്ടുണ്ട്. എൻ്റെ കൃതികളെക്കുറിച്ചുള്ള നിരൂപണമായതുകൊണ്ട് ഞാനങ്ങനെ കമൻ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം, എഴുത്തുകാരനായാലും പിന്നെ ചിത്രകാരനായാലും പാട്ടുകാരനായാലും ഏതായാലും അയാളെ പ്രകൃതിയുടെ ഘടകങ്ങൾ വളരെയധികം സ്വാധീനിക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വെള്ളത്തിന് അതിലൊരു വലിയ പങ്കുണ്ട്. ഇപ്പോൾ ഞാൻ കൊല്ലത്ത് താമസിക്കുമ്പം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കും, അഷ്ടമുടിക്കാലിനെ പോലെ തന്നെ ജലം നമ്മളെ ആകർഷിക്കുന്ന ഒരു സംഭവം കൊല്ലത്തുണ്ട്. അറബിക്കടൽ, അറബിക്കടലിൻ്റെ തീരമാണ് കൊല്ലം. അപ്പോൾ ഒരു വശത്ത് കടൽ, മറുവശത്ത് അഷ്ടമുടിക്കായൽ, ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം എന്നുള്ളൊരു പ്രത്യേകത കൂടി കൊല്ലത്തിലുണ്ട്.
ഓരോ അക്ഷരത്തിനും ഓരോ വാക്കിനും ശക്തി പറയുന്നത് മുഴുവൻ ഈ ഭൂമിയും ഈ മണ്ണും ഈ പുഴയും ഈ കായലും ഈ പച്ചത്തളിപ്പുകളുമാണെന്നാണ് എൻ്റെ വിശ്വാസം. അച്ചാച്ചൻ അങ്ങനെ ഒന്നും അടിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഒരു തവണ എനിക്കൊരു സംഭവം ഓർമ്മയുണ്ട്. അച്ചാച്ചൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മൂന്നാല് വയസ്സുള്ളപ്പോഴാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഞാൻ പൈപ്പിൽ കളിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പൈപ്പ് തുറന്ന് കളിച്ചിട്ടായിരിക്കും, വെള്ളത്തിൽ കളിച്ചിട്ടായിരിക്കും. അമ്മയുണ്ട്, അമ്മയുടെ അനിയത്തിമാരൊക്കെ ഉണ്ട്, കുഞ്ഞുമാരൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അച്ഛൻ വന്ന് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് അച്ചാച്ചൻ വന്നിട്ട് തന്നെ കയ്യിലിങ്ങനെ തൂക്കി പിടിച്ച് അടിച്ച് എനിക്കിങ്ങനെ മേളിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ്, താഴെ എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നത്. അങ്ങനെ തന്നെ ആദ്യമായിട്ട് അടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അടിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു തരും, ഉടുപ്പൊക്കെ വാങ്ങിച്ചു തരും. അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടോ? അന്ന് ഒരു നാല് വയസ്സുള്ളപ്പോഴായിരിക്കും അടിച്ചത്. അതിൽ എനിക്കൊരു ഓർമ്മയുള്ളത് ഇവിടെ തല്ലാത്ത ഇനി എന്നെ തല്ലില്ലേ എന്ന് പറഞ്ഞ് കൈയെടുത്ത് കൂപ്പി, അപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സടിഞ്ഞു പോയി. ശ്രീ കാക്കനാടൻ, ഞാൻ നിങ്ങളുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ ആഗ്രഹിച്ച കാരണം നിങ്ങളൊരുപാട് പ്രത്യേകതകളിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ സാഹിത്യകാരനായാൽ എൻ്റെ വർഗം ഞാനൊക്കെ ഒരു ബുദ്ധിജീവികൾ, ഞങ്ങൾ പ്രത്യേകതയുള്ള ആളുകളാണ്, നിങ്ങൾ വേറെ ആളുകൾ. നിങ്ങൾ രാഷ്ട്രീയക്കാർ, ചിലപ്പോൾ നിങ്ങൾ സ്ഥാനത്ത് വരും, മറ്റൊരിടത്തുമൊക്കെ വരും, പക്ഷേ ഞങ്ങളോളം മുന്നിലും പോകുന്നവരല്ല നിങ്ങൾ എന്ന ഒരു സമീപനമുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനല്ല ഞാൻ എന്നുള്ള ഒരു ഭാവവും ഇല്ലാതെ നിങ്ങളുടെ ഒരു പെരുമാറ്റം എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും ഫുൾ ടൈം പോളിറ്റിക്സിൽ നിൽക്കുന്ന സമയത്തും വളരെ സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്ത് ജ്വലിച്ച് നിൽക്കുമ്പോൾ പോലും കുറേ സമയം വായനയ്ക്കും സാഹിത്യത്തിനും കലയ്ക്കും വേണ്ടി നീക്കിവെക്കാൻ തയ്യാറാവുന്ന എത്ര നേതാക്കന്മാരും നമുക്കുണ്ടെന്നുള്ളത് ഇപ്പം ആലോചിച്ച് വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. പഴയകാലത്ത് ഒരു EMS നമ്പൂതിരിപ്പാടോ ഒരു അച്യുതമേനോ ഒക്കെ കുറേ വായിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ജവഹർലാല് പണ്ട് നമ്മുടെ വൈക്കഞ്ചേട്ടനാന്ന് തോന്നുന്നു ഇതിനെ തമാശയ്ക്ക് പറയാറുണ്ട്, ജവഹർലാൽ നെഹ്റുവിന് ശേഷം പുസ്തകം വായിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ത്യയിലുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ. അത്രയും ഞാൻ കടുപ്പിച്ച് പറയുന്നില്ലെങ്കിലും ഒരു ഈ രാഷ്ട്രീയ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ വായനയും എഴുത്തുമൊക്കെ വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു സമ്പ്രദായമാണ് ജനറലി ഇവിടെ കാണുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ശ്രീ കാർത്തികേയൻ. അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നിയിട്ടുള്ളത്. കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വിവാദങ്ങളുടെ മുമ്പിലേക്ക് വരിക. അവിടെ ഞാൻ ശ്രദ്ധിച്ചു, അവിടെ എങ്ങും നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ പിന്നെ കേരളത്തിൻ്റെ ഒരു ചേരിയിലുമില്ല, ആ ചേരിവില്ലാത്തതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. പിന്നെ മറ്റൊന്ന്, ഞാൻ അങ്ങനെയുള്ള ആളാണെന്ന് അങ്ങ് അവകാശപ്പെടുന്നില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ആണ് താങ്കൾ എനിക്ക് ഇഷ്ടമായി തോന്നിയിട്ടുള്ളത്. നീണ്ട നിശബ്ദതയ്ക്ക് ശേഷമായിരിക്കും ഒരു ഒരു എഴുത്തുകാരന് ഒരു പുനർജനി അല്ലെങ്കിൽ ഒരു പുതിയ വരവ്, ഒരു രണ്ടാം വരവ്, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്നൊക്കെ പറഞ്ഞ ഒരു രണ്ടാം വരവ് ഉണ്ടാകുന്നത്. അത് ചിലപ്പം സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കണം, നിർബന്ധമില്ല. അങ്ങനെ പല എഴുത്തുകാരും ഉണ്ടങ്ങനെ. അപ്പം അതുകൊണ്ടൊരു ലൾ എന്നുള്ളതല്ലാതെ ഒരു ഒരു താൽക്കാലിക ബ്രേക്ക് എന്ന് ഞാൻ അതിനെ കാണുന്നുള്ളൂ. അനുഭവം ഗുരു എന്ന് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു നേരത്തെ പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സൂക്തമാണത്. പക്ഷെ എനിക്ക് തോന്നുന്നു അനുഭവം ഗുരു മാത്രമല്ല, അനുഭവം അമ്മ എന്ന് പറയണമെന്നാണ്. കാരണം ഒരു എഴുത്തുകാരനെയോ കലാകാരനെയോ ഒക്കെ പ്രസവിക്കുന്നത് തന്നെ അനുഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ പുതിയ അനുഭവങ്ങളെ അസിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ദർശനം എന്നും എന്നും മാറിക്കൊണ്ടിരിക്കും. ആ മാറുന്ന ദർശനമാണ് നമ്മുടെ പേഴ്സണാലിറ്റി, അതാണ് നമ്മുടെ വ്യക്തിത്വം, അത് സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ കല. ആ ഒരു ഓർമ്മ അടുത്ത അനന്തര തലമുറകൾക്കുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഇതാണ്.